back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ക്രൈയുടെ ഒരു ഹോൾ ആണ്. ഫസ്റ്റ് ക്രൈയിൽ നിന്ന് എനിക്ക് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു അത്യാവശ്യം വലിയ ഒരു ബോക്സ് ആണ്. നമുക്ക് അതൊന്ന് പൊട്ടിച്ച് നോക്കാം ട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. അപ്പോൾ ഇതാ ഇത് മൾട്ടി കളറായിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. മൾട്ടി പേർപ്പസ് സ്റ്റോറേജ് ബോക്സ് ആണ്. അതുപോലെ തന്നെ ഇത് മൾട്ടി കളറും ആണ്. അപ്പോൾ ഒരു ബ്ലൂ, യെല്ലോ, ഒരു ഓറഞ്ച് കളറിലുള്ളൊരു ബോക്സസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പാക്കിംഗ് ആണ് ഇതിൻ്റെത്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഫിറ്റിങ്സൊക്കെ ഇത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സ്ക്രാച്ച് ഒന്നും വീഴാതിരിക്കാൻ ഓരോന്നും ഓരോ കവറിലേക്കൊക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത് കണ്ടോ. അത് നല്ല സെക്യൂറായിട്ട് പാക്ക് ചെയ്തിട്ട് സ്ക്രാച്ച് ഒന്നും വീഴാതിരിക്കാൻ സെപ്പറേറ്റ് കവറിലൊക്കെ പാക്ക് ചെയ്തിട്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇത് മൂവബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് വീൽസും കൂടെ ഉണ്ട് ചെറിയ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്റ്റോപ്പറും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് പുറത്തെടുത്തിട്ട് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ യെല്ലോ വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്തിടും. നിങ്ങൾക്ക് ഏത് കളറാണോ അത് വെച്ച് നിങ്ങൾ ഓർഡറിന് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം യെല്ലോ ബാസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിവശത്തുള്ളതാണ് ഞാൻ ആദ്യം വെക്കുന്നത്. അപ്പോൾ ആദ്യം അത് നിലത്ത് നിൽക്കുന്ന അതിൻ്റെ ബേസ് ഭാഗമാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസ് നമുക്ക് വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മാനുവലും കൂടെ ഉണ്ട്, എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള അതൊക്കെ അതിൽ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബേസ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസ് ഫിറ്റ് ചെയ്തിട്ട് ഇത് ചുമ്മാ അതിൻ്റെ അടി ഇങ്ങനെ തട്ടി ഒരു സുഖമില്ലാത്തതുകൊണ്ട് അതിൻ്റെ അടിയിൽ വെക്കാനും വേറെ ഒരു വടി പോലത്തെ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതും കൂടെ വെച്ചിട്ടാണ്, ഈ ഒരു ബേസാണ് അടിയിൽ വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് മുകളിൽ വെക്കുന്നതാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂസർ മാനുവൽ. അപ്പോൾ അതിൻ്റെ ആക്സസറീസും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെയാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അടിവശത്ത് മറ്റേ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ബേസും കൂടെ ഫിറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഓരോന്നോരോന്ന് ഫിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. സാധാരണ നമ്മളിത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് അതുപോലെ അത് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഇൻസ്റ്റാളേഷൻ്റെ ആ ഒരു പേപ്പർ നോക്കിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് ഇതുപോലെ കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ വീല് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ വെക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇത് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് കിടത്തി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി.
അപ്പം ഞാനൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ വീലാണ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വീലും കൂടെ ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പം ഞാനിതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് ആണ് ഇത്. നിങ്ങൾക്ക് പിള്ളേരുടെ ടോയ്സോ അതുപോലെ തന്നെ ബുക്സും അങ്ങനെയുള്ള അല്ലെങ്കിൽ അവരുടെ ഫാൻസി ഐറ്റംസൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മൾട്ടിപർപ്പസ് സ്റ്റോറേജ് ബോക്സ് ആണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണിത്. പിന്നെ പിള്ളേരുടെ റൂമിലൊക്കെ ഇതൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 38 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 28 ഹൈറ്റ് 101 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്റ്റോറേജ് മൾട്ടിപർപ്പസ് സ്റ്റോറേജ് ബോക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിട്ട് 3595 ആണ്. ഇപ്പം 2947 അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.